രാമായണ ക്യൂസിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ലോകത്തിലെ എല്ലാവിധ രാമായണ കൃതികൾക്കും അടിസ്ഥാനപരമായ കൃതി ഏത്? വാൽമീകി രാമായണം. അധ്യാത്മ രാമായണം മൂലകൃതി ഏത് ഭാഷയിലാണ് രചിച്ചത്? സംസ്കൃതം. അധ്യാത്മ രാമായണം കിളിപ്പാട്ട് രചിച്ചതാരാണ്? തുഞ്ചത്തെഴുത്തച്ഛൻ. അധ്യാത്മ രാമായണം കിളിപ്പാട്ട് ഏത് പദത്തോടു കൂടിയാണ് തുടങ്ങുന്നത്? ശ്രീരാമ രാമ രാമ. രാമായണ കഥ ആരാർക്ക് ഉപദേശിക്കുന്നതായിട്ടാണ് രചിച്ചിട്ടുള്ളത്? ശിവൻ പാർവതിക്ക്. വാൽമീകി മഹർഷിയുടെ യഥാർത്ഥ പേരെന്താണ്? രത്നാകരൻ. ആദികവി എന്നറിയപ്പെടുന്നത് ആരാണ്? വാൽമീകി. രാമായണം നിർമ്മിക്കുവാൻ വാൽമീകിയോട് ആവശ്യപ്പെട്ടത് ആരാണ്? ബ്രഹ്മാവ്. രാമകഥ നടന്നത് ഏത് യുഗത്തിലാണ്? ത്രേതായുഗത്തിൽ. വാൽമീകി രാമായണത്തിൽ എത്ര ശ്ലോകങ്ങളുണ്ട്? 24,000. ശ്രീരാമനായി അവതരിച്ചത് ത്രിമൂർത്തികളിൽ ആരാണ്? മഹാവിഷ്ണു. ശ്രീരാമന് അഗസ്ത്യ ഹൃദയമന്ത്രം ഉപദേശിച്ചത് ആരാണ്? അഗസ്ത്യമുനി. തമിഴ് ഭാഷയിലുള്ള രാമായണ കൃതി ഏതാണ്? കമ്പരാമായണം. അധ്യാത്മ രാമായണത്തിൽ എത്ര കാണ്ഡങ്ങളുണ്ട്? 7 കാണ്ഡങ്ങൾ. അധ്യാത്മ രാമായണത്തിലെ 7 കാണ്ഡങ്ങൾ ഏതൊക്കെയാണ്? ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധ്യാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, ഉത്തരകാന്ഡം. വാൽമീകി രാമായണത്തിൽ എത്ര കാണ്ഡങ്ങളുണ്ട്? 6 കാണ്ഡങ്ങൾ. അധ്യാത്മ രാമായണം ആരൊക്കെ തമ്മിലുള്ള സംവാദമായിട്ടാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്? പാർവതി, പരമേശ്വരൻ. വാത്മീകം എന്ന വാക്കിൻ്റെ അർത്ഥമെന്താണ്? ചിതൽപുറ്റ്. വനവാസത്തിന് പുറപ്പെട്ട സീതാരാമലക്ഷ്മണന്മാരുടെ തേർ തെളിയിച്ചതാരാണ്? സുമന്ത്രൻ. ഹനുമാൻ ഏത് വേഷം ധരിച്ചാണ് രാമലക്ഷ്മണന്മാരുടെ അടുത്തെത്തിയത്? വിപ്രവേഷം. ബാലി സുഗ്രീവ യുദ്ധത്തിൽ സുഗ്രീവനെ തിരിച്ചറിയുവാനായി ശ്രീരാമൻ സുഗ്രീവന് നൽകിയതെന്താണ്? പുഷ്പഹാരം. ദശരഥ മഹാരാജാവിൻ്റെ രാജ്യമേതാണ്? കോസലം. കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനമേതാണ്? അയോധ്യ. ശ്രീരാമൻ്റെ പിതാവിൻ്റെ പേരെന്താണ്? ദശരഥൻ. ദശരഥൻ്റെ പിതാവിൻ്റെ പേരെന്താണ്? അജമഹാരാജാവ്. ദശരഥൻ്റെ പത്നിമാർ ആരെല്ലാമാണ്? കൗസല്യ, കൈകേയി, സുമിത്ര. ദശരഥ പത്നിമാരിൽ ഇരട്ടക്കുട്ടികളെ പ്രസവിച്ചത് ആരായിരുന്നു? സുമിത്ര. സുമിത്രയുടെ പുത്രന്മാർ ആരെല്ലാമാണ്? ലക്ഷ്മണൻ, ശത്രുഘ്നൻ. ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാർ ആരെല്ലാമാണ്? ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ. ദശരഥ പുത്രന്മാരിൽ ഏറ്റവും ഇളയതാരായിരുന്നു? ശത്രുഘ്നൻ. ശ്രീരാമസേനയിലെ വൈദ്യനാരാണ്? സുഷേണൻ. ശ്രീരാമൻ്റെ വില്ലിൻ്റെ പേരെന്താണ്? കോദണ്ഡം. രാവണൻ്റെ ദൂതനായ ശുകനെ രാക്ഷസനായി പോകട്ടെ എന്ന് ശപിച്ചതാരാണ്? അഗസ്ത്യമുനി. ദശരഥ മഹാരാജാവിൻ്റെ പുത്രിയുടെ പേരെന്താണ്? ശാന്ത. ദശരഥ മഹാരാജാവിൻ്റെ പുത്രിയായ ശാന്തയെ വളർത്തുപുത്രിയായി നൽകിയത് ആർക്കായിരുന്നു? ലോമപാദർ. ദശരഥ മഹാരാജാവിൻ്റെ പുത്രിയായ ശാന്തയെ വിവാഹം ചെയ്തത് ആരായിരുന്നു? ഋഷ്യശൃംഗ മഹർഷി. ദശരഥ പുത്രന്മാരുടെ ജാതകം, നാമകരണം തുടങ്ങിയ സംസ്കാരങ്ങൾ നടത്തിയത് ആരാണ്? വസിഷ്ഠൻ. യുദ്ധത്തിൽ വെച്ച് ദശരഥൻ്റെ രഥത്തിലെ ചക്രത്തിൻ്റെ കീലം നഷ്ടപ്പെട്ടപ്പോൾ കൈകേയി എന്താണ് ആ സ്ഥാനത്ത് വെച്ചത്? കൈയിലെ ചെറുവിരൽ. ദശരഥ പുത്രന്മാരിൽ മഹാവിഷ്ണുവിൻ്റെ അധികാംശം കൊണ്ട് ജനിച്ചത് ആരായിരുന്നു? ശ്രീരാമൻ. മഹാവിഷ്ണുവിൻ്റെ ശംഖിൻ്റെ അംശമായി ജനിച്ച ദശരഥ പുത്രൻ ആരാണ്? ഭരതൻ. സുദർശന ചക്രത്തിൻ്റെ അംശമായി ജനിച്ച ദശരഥ പുത്രൻ ആരാണ്? ശത്രുഘ്നൻ. ആദിശേഷൻ്റെ അംശമായി ജനിച്ച ദശരഥ പുത്രൻ ആരാണ്? ലക്ഷ്മണൻ. ലങ്കയെ സീതയോട് ദയ തോന്നിയ രാക്ഷസി ആരാണ്? ത്രിജട.
ഹനുമാന്റെ മാതാവിന്റെ പേരെന്താണ്? അഞ്ജന. ലങ്ക സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ത്രികൂട പർവ്വതത്തിന്റെ മുകളിൽ. ലങ്കയിലേക്ക് കുതിക്കുന്ന ഹനുമാന്റെ മിടുക്ക് പരീക്ഷിക്കുന്നതിനു വേണ്ടി ആദ്യം വഴിമുടക്കി നിന്നത് ആരാണ്? സുരസ. രാവണന്റെ വാളിന്റെ പേരെന്താണ്? ചന്ദ്രഹാസം. വാനരന്മാരുടെ സേനാപതിയായി ശ്രീരാമൻ നിയമിച്ചത് ആരെയാണ്? നീലനെ. ജാംബവാന്റെ ജനനം ആരിൽ നിന്നായിരുന്നു? ബ്രഹ്മാവിൽ നിന്ന്. സീതയെ അപഹരിച്ചു കൊണ്ടുപോയത് ലങ്കയിലേക്കാണെന്ന വൃത്താന്തം ശ്രീരാമനെ അറിയിച്ചതാരാണ്? ശബരി. ചിരഞ്ജീവിയായ സംവാദി ആരാണ്? ജടായുവിന്റെ സഹോദരൻ. കടലിൽ ചിറ കെട്ടുന്ന ദൗത്യം ആരുടെ നേതൃത്വത്തിലായിരുന്നു? നളന്റെ നേതൃത്വത്തിൽ. എത്ര ദിവസം കൊണ്ടാണ് ചിറയുടെ നിർമ്മാണം പൂർത്തിയായത്? 5.5 ദിവസം കൊണ്ട്. രാമായണ കഥാപാത്രമായ ഭീമസഹോദരൻ ആരാണ്? ഹനുമാൻ. ശ്രീരാമന്റെ പത്നി സീത. ലക്ഷ്മണന്റെ പത്നി ഊർമിള. ശത്രുഘ്നന്റെ പത്നി ശ്രുതകീർത്തി. ഭരതന്റെ പത്നി മാണ്ഡവി. ഹനുമാന്റെ മാതാവ് ആരാണ്? അഞ്ജന. ബാലിയെ വധിച്ചതാരാണ്? ശ്രീരാമൻ. ബാലിയുടെ പത്നിയുടെ പേരെന്താണ്? താര. സുഗ്രീവന്റെ പത്നി റുമ. വാനര രാജ്യമേത്? കിഷ്കിണ്ട. രാമഭക്തനായ രാവണന്റെ സഹോദരൻ ആരാണ്? വിഭീഷണൻ. ജടായുവിന്റെ പിതാവിന്റെ പേരെന്താണ്? അരുൺ. ജടായുവിന്റെ സഹോദരൻ ആരാണ്? സമ്പാദി. രാവണനെ എതിർത്ത പക്ഷി ശ്രേഷ്ഠനാരാണ്? ജടായു. രാവണന്റെ വിമാനത്തിന്റെ പേരെന്താണ്? പുഷ്പക വിമാനം. രാവണൻ പുഷ്പക വിമാനം ആരിൽ നിന്നാണ് കൈക്കലാക്കിയത്? വൈശ്രവണിൽ നിന്ന്. ബാലിയുടെ രാജ്യം ഏതാണ്? കിഷ്കിണ്ട. ത്രയംബകം ആരാണ് സമ്മാനിച്ചത്? ശിവൻ. ദശരഥന്റെ വംശപരമ്പര ഏതാണ്? മനുവിന്റെ വംശപരമ്പര. ഗൗതമ മുനിയുടെ ശാപം കാരണം ശിലയായി മാറിയ അഹല്യയ്ക്ക് ശാപമോക്ഷം നൽകിയതാരാണ്? ശ്രീരാമൻ. രാവണന്റെ പുത്രൻ ആരാണ്? മേഘനാഥൻ. ഹനു എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? താടിയെല്ല്. ഭൂമിപുത്രി എന്നറിയപ്പെടുന്നത് ആരാണ്? സീത. സീത എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉഴവുചാൽ. ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.